ബിസ്മിൽ ഹിറാഹ്മിറീം രോഗികൾക്ക് സാന്ത്വനമേകുന്ന ഇരുപത്തിയഞ്ച് ഔഷധങ്ങളാണ് ബദി ഉസ്മാൻ സായിദ് നുറസി മുന്നോട്ട് വെക്കുന്നത് അതിൽ നിന്നും പതിനാറാമത്തെ ഔഷധമാണ് വായിക്കുന്നത് രോഗത്തിൻ്റെ അസ്വസ്ഥതകളിൽ പരാതി പറയുന്ന കൂട്ടുകാരാ രോഗം മനുഷ്യരിൽ സഹാനുഭൂതിയും സ്നേഹാദരങ്ങളും ജനിപ്പിക്കുന്നു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സുപ്രധാനവും സവിശേഷവുമായ രണ്ട് ഗുണങ്ങളാണത് അത് രണ്ടും താൻ പോരിമ എന്ന ദുസ്വഭാവത്തിൻ്റെ ചതിയിൽപ്പെടുത്താതെ നിന്നെ കാക്കുകയും ചെയ്യുന്നു നിശ്ചയം മനുഷ്യൻ തനിക്ക് താൻ തന്നെ മതിയായവനായി കണ്ടെത്തിയപ്പോൾ അവർ ധിക്കാരികളായി തീർന്നു എന്ന വിശുദ്ധ ഖുർആൻ വാക്യത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ദുരാത്മാവ് ആരോഗ്യത്തിലും സൗഖ്യത്തിലും സ്വയം മറന്ന് സ്നേഹത്തെയും സഹാനുഭൂതിയെയും അവഗണിച്ചു കളയുന്നുവെന്നാണ് ദൗർഭാഗ്യവും രോഗവും വന്ന് ബുദ്ധിമുട്ടുന്നവനോട് കരുണ കാണിക്കണമെന്ന് അവന് തോന്നുന്നില്ല എന്നാൽ രോഗം അവനെ തേടിയെത്തുന്ന നിമിഷം താൻ പരസഹായം ആവശ്യമുള്ളവനും നിസ്സഹായനുമാണെന്ന് അവൻ തിരിച്ചറിയുന്നു തന്നെപ്പോലെ ദുരിതപ്പെടുന്ന സഹോദരന്റെയും സഹോദരിയുടെയും വികാരങ്ങളെ അവൻ മനസ്സിലാക്കുന്നു അവൻ രോഗിയായിരുന്നപ്പോൾ അവനെ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ അവൻ ആദരിക്കുന്നു മനുഷ്യസ്നേഹമെന്താണെന്ന് അവൻ അനുഭവിച്ചറിയുന്നു ദുരിതപ്പെടുന്നവരോട് സഹതപിക്കുകയും അവരിൽ അവനെ തന്നെ കണ്ടെത്തുകയും ചെയ്യുക എന്ന ഇസ്ലാമിലെ സുപ്രധാന സ്വഭാവത്തിൽ നിന്നാണ് ആ സ്നേഹത്തിൻ്റെ ഉറവ് നിർഗളിക്കുന്നത് അന്യനിൽ സ്വന്തത്തെ കാണുന്നതോടെ പരസ്പരം സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള വിശാലമായ മനസ്സ് അവന് ലഭിക്കുന്നു അവനെക്കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അവനെ സന്ദർശിക്കാനും അയാൾ സമയം കണ്ടെത്തുന്നു ഇസ്ലാം അതിനെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായാണ് പരിചയപ്പെടുത്തുന്നത് ബദ്യ ഉസമാൻ സായിദ് നൂർസി